ഇന്നലെ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയില് എന്നാ ഉണ്ട് സഖാവേ വിശേഷം? പാർട്ടിയിലെ പ്രതിസന്ധിക്ക് പരിഹാരം ആയോ? മുഹുരാജിയിൽ മുഹുരാജിയായ ഒരു കേരള കോൺഗ്രസ്സുകാരനോട് ഞങ്ങളുടെ പാർട്ടി കാര്യം ചർച്ച ചെയ്യാനോ? അതിന് വേറെ ആളെ നോക്കണം. അവിടെ നടന്നത് എന്തിന്താന്ന് നിങ്ങള് പറയൊന്നും വേണ്ട, കേട്ടുവ. എല്ലാം ഞമ്മക്കറിയാ. നിങ്ങളെ പിണറായിക്കാരെല്ലാം കൂടി ആ പാവം പി എസിനെ അവിടെ എടുത്തിട്ട് അലക്കി വെളുപ്പിക്കുമല്ലപ്പോ ചെയ്തേ. പാർട്ടിയെ എടുങ്ങാറിലാക്കിയത് നിങ്ങളാന്നും പറഞ്ഞ് ഹാജിയാരെ. തുടക്കം അങ്ങനെ ആയിരുന്നെങ്കിലും ഒടുക്കം വി എസും വിട്ടില്ല. ചന്ദ്രശേഖരനെ കൊന്നവരാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങേരിറങ്ങിപ്പോയെ. പറഞ്ഞത് അത് മാത്രമല്ല സാറേ, ചെയ്ത തെറ്റെല്ലാം തിരുത്തി നേതൃത്വം മാറണമെന്ന് പിണറായി സാറിന്റെ മുഖത്ത് നോക്കിയല്ലേ വി എസ് സാറ് ചോദിച്ചേ. ആരെല്ലാമോ ചേർന്ന് ആരെയോ കൊന്നതിന് ഞങ്ങളുടെ സെക്രട്ടറി എന്ത് പഴിച്ചു? ചന്ദ്രശേഖരൻ പദത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് ഒരു പാർട്ടി സെക്രട്ടറി എത്ര പ്രാവശ്യം പറയണം? നിങ്ങളുടെ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഈ പറച്ചിലെ സഖാവേ. ഒന്നിന് പുറകെ ഒന്നായി സഖാക്കന്മാര് പലതും കുടുങ്ങിയിട്ടും പാർട്ടി നേതൃത്വത്തിന് അത് ബോധ്യം വരുന്നില്ലല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കുകയില്ലയോ അവർ ചെയ്യുന്നേ? അല്ലാതെ പിന്നെ അവത്തങ്ങൾ എന്തിനേയോ എണ്ണ, കൊന്നത് ഞങ്ങളാണെന്ന് പറയൂ. അവരിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. പറയേണ്ടതെല്ലാം ആ കൊടിസുനി പറയുന്നുണ്ടല്ലോ. പാർട്ടിക്കാര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നും പാർട്ടി വിലക്കിയത് കൊണ്ടാണ് കീഴടങ്ങാതിരുന്നതെന്നും ഇന്നലെയും കൂടി അയാൾ പറഞ്ഞെന്നല്ലേ ഇവിടുത്തെ മാധ്യമ സിൻഡിക്കേറ്റ് പറയുന്നത്. ഈ കൊടിസുനിയെ അടങ്കാറാക്കിയത് നിങ്ങൾ ഈ കരുതുന്ന പോലെ പാർട്ടിയല്ലപ്പാ, പാർട്ടി പത്ര. പാർട്ടിക്കാര് കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണവും തിന്ന് പാർട്ടി പത്രവും വായിച്ചാ ഓരോ കുടുങ്ങിയേ. അതിനിക്കോത്ത് ചന്ദ്രശേഖരൻ പദമെന്നൊരു വാർത്തയേ ഇല്ലാല. അത് ഉണ്ടായിരുന്നെങ്കിൽ ആ രജീഷ് മൂപ്പരെ പോലെ ഒരു വല്ല അന്യനാട്ടിലും പോയി ഒളിക്കൂലേനുവാ. ആരെവിടെ പോയി ഒളിച്ചാലും ചന്ദ്രശേഖരന്റെ കൊലയിൽ പാർട്ടിക്ക് പങ്കില്ലാന്ന് ബിരിയാണി കഴിക്കുന്ന സഖാക്കളല്ലാതെ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കത്തില്ല. പിന്നെ മനസമാധാനത്തിന് പറയാന്നേ ഉള്ളൂ. കാലദീർഘം ചെന്നാൽ നേര് താനേ അറിയാം.